ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് സാർ വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പാഠമാണ് നമ്മൾ പഠിച്ചത്? 12-ാം പാഠം. 12-ാം പാഠത്തിൽ പ്രാർത്ഥനയെപ്പറ്റി പഠിച്ചു അല്ലേ? ദേവാലയത്തെപ്പറ്റി പഠിച്ചു, സിനഗോഗിനെ പറ്റി പഠിച്ചു. സിനഗോഗ് എന്തിനാണെന്നും എന്തിനു വേണ്ടിയാണ് സിനഗോഗുകൾ നിർമ്മിച്ചതെന്നും പഠിച്ചു. ഇസ്രായേലിൻ്റെ പാട്ടുരൂപത്തിലുള്ള പ്രാർത്ഥനകളെപ്പറ്റി പഠിച്ചു. ഏതാണ് ആ പ്രാർത്ഥന? സങ്കീർത്തനങ്ങൾ. അപ്പോൾ നിങ്ങളതെല്ലാം മനസ്സിലായി കാണുമെന്നും പഠിച്ചു കാണുമെന്നും സാറ് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ബലികളെപ്പറ്റി പഠിക്കുന്നുണ്ട്. സാബത്ത്, ജൂബിലി ആചരണം, തിരുസഭയിലെ ദേവാലയങ്ങളും ആചരണങ്ങളും, ഈ ടോപ്പിക്സാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ചതിന് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി സാർ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇസ്രായേൽക്കാർക്ക് വേണ്ടി ജെറൂസലേം ദേവാലയം നിർമ്മിച്ചത് ആരാണ്? ആരാണ്? സോളമൻ രാജാവ്. അപ്പോൾ നമുക്കിനി മനഃപ്പാഠമാക്കാനുള്ള വചനം നോക്കിയാലോ. ഏശയപ്രവാചന പുസ്തകം 54-ാം അധ്യായം 10-ാം വാക്യം. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊന്ന് പറഞ്ഞാലോ, തുടങ്ങാം. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം വാക്യം. അപ്പോൾ ഈ ഒരു വചനമാണ് നിങ്ങൾ ഈ ആഴ്ച ധ്യാനിക്കാനും പഠിക്കാനുമുള്ളത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. 12-ാം പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു ഫോട്ടോ കാണണം അല്ലേ? എന്താണത്? ഒരു ബലിയുടെ ഫോട്ടോയാണ്. ഏലിയ പ്രവാചകൻ കാർമൽ മലയിൽ സത്യദൈവമായ കർത്താവിന് വേണ്ടി ബലി അർപ്പിക്കുന്നു. ആ ബലിയിൽ പ്രസാദിച്ച് ദൈവം അഗ്നിയിറക്കി ബലിവസ്തു ദഹിപ്പിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഈ ഒരു സംഭവം വിവരിക്കുന്നു. അവിടെ കൂടിയിരുന്ന ബാൽദേവനെ അനുകൂലിക്കുന്ന ജനങ്ങളും ഇസ്രായേൽക്കാരും സത്യദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ബലിയായിരുന്നു അത്. നിങ്ങൾ ബലിയിൽ പങ്കെടുക്കാറുള്ള മക്കളാണ് അല്ലേ? ഏതാണ് നമ്മൾ പങ്കെടുക്കുന്ന ബലി? വിശുദ്ധ കുർബാന. കാൽവരി ബലിയുടെ പുനരവതരണമാണ് വിശുദ്ധ കുർബാന. എന്താണ് ബലി? പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന ആരാധനയാണ് ബലി. നമ്മൾ പഠിച്ചു ഇസ്രായേൽക്കാർ ബലികൾ അർപ്പിക്കാറുണ്ട്. ആദിമകാലം മുതൽ ഇസ്രായേൽക്കാർ ബലികൾ അർപ്പിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽക്കാർ ബലികൾ അർപ്പിച്ചിരുന്നത്? ഒന്ന്, ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും. 2, ദൈവത്തിന് നന്ദി പറയുവാൻ വേണ്ടി. 3, തങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരത്തിനു വേണ്ടി. 4, കൂടുതൽ അനുഗ്രഹങ്ങൾ, ഇനിയും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവർ ബലികൾ അർപ്പിച്ചിരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? 1, ദൈവമഹത്വത്തിനെ സ്തുതിക്കു വേണ്ടി. 2, നന്ദി പറയുവാൻ വേണ്ടി. 3, പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി. 4, ഇനിയും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇസ്രായേൽക്കാർ ബലികൾ അർപ്പിച്ചിരുന്നത്. ഇനി നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയും സമൂഹത്തിന് മുഴുവനുമായും കുർബാനകൾ അർപ്പിക്കുന്നു അല്ലേ? അതുപോലെ ഇസ്രായേൽക്കാർ ഒരു വ്യക്തിക്ക് വേണ്ടിയും സമൂഹത്തിന് മുഴുവനുമായും ബലികൾ അർപ്പിക്കുന്നു. നമ്മുടെ വിശുദ്ധ കുർബാന ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? ആരാണ്? വൈദികൻ. അതുപോലെ തന്നെ ഇസ്രായേൽക്കാരുടെ ബലികൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് പുരോഹിതന്മാരായിരുന്നു. ഇസ്രായേൽക്കാർ പ്രധാനമായും പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി, കൃതജ്ഞതാ ബലി, അങ്ങനെ ബലികൾ പലതായി അർപ്പിച്ചിരുന്നു. ഓരോ ദിവ്യബലിയും വിശുദ്ധ കുർബാനയും ഒരുക്കത്തോടുകൂടി വേണം നമ്മൾ പങ്കെടുക്കുവാൻ. വിശുദ്ധ പാദ്രപ്പിയോ ദിവ്യബലിക്ക് ഒരുക്കമായി ജപമാലകൾ അർപ്പിച്ചിരുന്നു. നമ്മുടെ പള്ളികളിൽ നമ്മുടെ അമ്മച്ചിമാർ ജപമാല അർപ്പിക്കുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലേ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പേ. അത് ഒരുക്കത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളുടെ പൂർവികർ നമുക്ക് നൽകുന്ന ഒരു മാതൃകയാണ്. അതുപോലെ നമ്മളും ഒരുങ്ങി വേണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ. അപ്പോൾ ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഒരുക്കത്തോടുകൂടി മാത്രമേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന് സാറ് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കടന്നാലോ. അടുത്ത ടോപ്പിക്ക് സാബത്ത്. അതിനു മുമ്പ് സാറൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഏതാണ്? ശനിയാഴ്ച, ഓക്കെ. ഞായറാഴ്ച, ഞായർ, ഓക്കെ. കൂടുതൽ ഉത്തരങ്ങളും ഞായർ എന്നാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസവും
വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് ഞായറാഴ്ച. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് സാബത്ത് എന്താണെന്ന് പഠിക്കാം. സാബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം, ഹീബ്രു വാക്കിൻ്റെ അർത്ഥം, വിശ്രമിക്കുക, വിരാമമിടുക എന്നതാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് പഠിക്കുന്നു. 6 ദിവസം കൊണ്ട് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു, 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. ഇതിൻ്റെ അനുസ്മരണമായിട്ട് ഇസ്രായേൽക്കാർ 6 ദിവസം ജോലി ചെയ്യുകയും ആഴ്ചയുടെ അവസാന ദിവസമായ ശനിയാഴ്ച അവർ സാബത്തായി ആചരിക്കുന്നു. ഈ സാബത്ത് ദിവസം അവർ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? സാബത്ത് ദിവസം അവർ ദൈവത്തിനെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും പിന്നെ വിശ്രമിക്കാനുമാണ് സമയം കണ്ടെത്തിയിരുന്നത്. ഇനി ആര് പറഞ്ഞിട്ടാണ് നമ്മൾ സാബത്ത് ആചരിക്കുന്നത്? മോശയ്ക്ക് ദൈവം കൊടുത്ത 10 കൽപ്പനകളിൽ 3-ാമത്തെ കൽപ്പനയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന്. അതിൻ്റെ ഭാഗമായാണ് ഇസ്രായേൽക്കാർ സാബത്ത് ആചരിച്ചിരുന്നത്. ദൈവം പറയുന്നു, 6 ദിവസം അധ്വാനിക്കുക, എല്ലാവിധ ജോലിയും ചെയ്യുക, 7-ാം ദിവസം നീയോ നിൻ്റെ മകനോ മകളോ മൃഗമോ നിൻ്റെ വീട്ടിലെ മൃഗമോ നിൻ്റെ വീട്ടിൽ താമസിക്കുന്ന പരദേശിയോ കൂടെ വേല ചെയ്യരുത്. അതായത് നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഗസ്റ്റ് പോലും ജോലി ചെയ്യരുത് എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഇനി ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ദിവസം എന്നൊരു ദിവസമുണ്ടോ? ഉണ്ട്. നമുക്ക് ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ ദിവസം. എന്തുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായി ആചരിക്കുന്നത്? നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഞായറാഴ്ചയാണ്. അതിൻ്റെ അനുസ്മരണമായിട്ടാണ് നമ്മൾ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായി ആചരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കേണ്ടത്? അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ചില കുട്ടികൾ ആദ്യ കുർബാന സ്വീകരിച്ചവരാണ്, ചിലർ സ്വീകരിക്കാൻ ഒരുങ്ങുന്നവരാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കേണ്ടത്? 1, നമ്മുടെ ഇടവക ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. കഴിയുന്നത്ര നന്മ പ്രവൃത്തികൾ ചെയ്യുക. ഈശോയെക്കുറിച്ചും തിരുസഭയെക്കുറിച്ചും പഠിക്കുവാൻ സമയം കണ്ടെത്തുക. അതിനനുബന്ധിച്ചുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കർത്താവിൻ്റെ ദിവസം എന്താണ്, എങ്ങനെയാണ് പരിശുദ്ധമായി ആചരിക്കേണ്ടതെന്ന്. അപ്പോൾ സാറൊരു ആക്ടിവിറ്റി തരികയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായ കർത്താവിൻ്റെ ദിവസം എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന്. പരിശുദ്ധമായി നിങ്ങളുടെ മാതാപിതാക്കളുമായി നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുക. നിങ്ങളങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുക, എങ്ങനെ ഇനി മുതൽ കർത്താവിൻ്റെ ദിവസം നിങ്ങളുടെ കുടുംബമായി പരിശുദ്ധമായി ആചരിക്കുമെന്ന് പ്ലാൻ എഴുതി നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കുക. ടീച്ചറിന് അയച്ചു കൊടുത്താൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കുക. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുമെന്ന് ഉറപ്പ് വരുത്തുക. നമ്മളിനി അടുത്തത് പഠിക്കാൻ പോകുന്നത് ജൂബിലി ആചരണത്തെ പറ്റിയാണ്. ജൂബിലി, ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഏതിൻ്റെയൊക്കെയാണ് ജൂബിലി നിങ്ങൾ കേട്ടിട്ടുള്ളത്? നിങ്ങളുടെ ദേവാലയത്തിൻ്റെ, ഓക്കെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ, സ്കൂളിൻ്റെ, ചില അച്ഛന്മാരുടെ ജൂബിലി. എന്തിനാണ് ഈ ജൂബിലി ആഘോഷിക്കുന്നത്? എന്തിനാണ് നിങ്ങളുടെ ദേവാലയത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്നത്? 25-ാം വർഷം ആഘോഷിക്കുന്നു, 50-ാം വർഷം ആഘോഷിക്കുന്നു, എന്തിനു വേണ്ടിയാണ്? ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് മാതാപിതാക്കളുടെ ജൂബിലി ആഘോഷിക്കുന്നത്? അതുപോലെ അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ജൂബിലി ആഘോഷിക്കുന്നത്. ഇനി ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ, കാനാൻ ദേശത്ത് എത്തിച്ചേർന്ന ഇസ്രായേൽക്കാരോട് ദൈവം പറഞ്ഞു, 6 വർഷം വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുക, 7-ാം വർഷം സാബത്ത് വർഷമായിരിക്കണം. അതുപോലെ 7 സാബത്ത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന വർഷം, അതായത് 7 × 7 = 49 + 1 = 50, 50-ാം വർഷം ജൂബിലി വർഷമായിരിക്കണം. അത് വിശുദ്ധമായി ആചരിക്കണം. ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. ഓരോ ജൂബിലി ആചരണവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 1, ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റേതാണെന്നും മനുഷ്യരുടെ ഇടയിൽ സാഹോദര്യവും സ്നേഹവും നിലനിൽക്കണമെന്നും ഓരോ ജൂബിലിയും നമ്മെ അനുസ്മരിപ്പിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ജൂബിലിയുടെ ഭാഗമാകുമ്പോൾ നമ്മൾ സ്വയം വിശുദ്ധീകരിക്കണം. നമുക്ക് സഹോദരരോട് എന്തെങ്കിലും വിരോധമോ എന്തെങ്കിലും പകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ചതിന് ശേഷം വിശുദ്ധമായൊരു മനസ്സോടുകൂടി വേണം ഓരോ ജൂബിലിയിലും പങ്കെടുക്കുവാൻ. ജൂബിലി
വിശുദ്ധമായിരിക്കണം. അപ്പോൾ നമ്മൾ ജൂബിലി ആചരണത്തെപ്പറ്റി കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുസഭയിലെ ദേവാലയങ്ങളും ആചരണങ്ങളുമാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ദേവാലയത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതാണ് ഓരോ ദേവാലയവും. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ദേവാലയം നമ്മൾ ആദരവോടുകൂടി വേണം സമീപിക്കുവാൻ. ഒരിക്കലും നമ്മൾ ദേവാലയത്തിൽ അല്ല ദൈവമിരിക്കുന്ന സ്ഥലത്ത് വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ദൈവം വസിക്കുന്ന സ്ഥലമാണ് ദേവാലയം. തിരുസഭ പഠിപ്പിക്കുന്നു, ബലിപീഠത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂടുന്ന ജനമാണ് യഥാർത്ഥ ദൈവജനമെന്ന്. നമുക്കറിയാം നമ്മുടെ ദേവാലയങ്ങളിൽ ബലികൾ അർപ്പിക്കുന്നു, വിശുദ്ധ കുർബാന, പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു നമുക്ക് വേണ്ടി. ആരാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥനകളും ബലികളും അർപ്പിക്കുന്നത്? നമ്മുടെ വികാരിയച്ഛന്മാർ. അപ്പോൾ നമ്മൾ വികാരിയച്ഛന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദേവാലയം, നമ്മുടെ ദേവാലയം നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഓരോ ദേവാലയവും ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ് ദേവാലയം. ഇനി നമ്മൾ സാബത്താചരണത്തെ പറ്റി പഠിച്ചു. അതിൽ ഇടവക ദേവാലയത്തിൽ വന്ന് ദിവ്യബലി അർപ്പിക്കണമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. നമ്മുടെ ദേവാലയങ്ങളെ പലതായി തരം തിരിച്ചിട്ടുണ്ട്. അതിൽ രണ്ട് മൂന്ന് ഉദാഹരണങ്ങളാണ്. ഒന്ന് ഇടവക ദേവാലയം, രണ്ട് ബസലിക്ക ദേവാലയം, മൂന്ന് കത്തീഡ്രൽ ദേവാലയം. നമ്മൾ എന്തിനാണ് ദേവാലയത്തിൽ പോകുന്നത്? നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകാറുണ്ട്, ജപമാലകൾ അർപ്പിക്കുവാൻ പോകാറുണ്ട്, ആഘോഷങ്ങൾ പങ്കെടുക്കുവാൻ, നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളിൽ നമ്മുടെ ഔസേപിതാവിൻ്റെ ഊട്ടുതിരുനാളിന് പോകാറുണ്ട്. ഇതെല്ലാം നമ്മൾ നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കുവാൻ വേണ്ടിയാണ് ഓരോ പ്രാവശ്യവും നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്. അതുകൂടാതെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിക്കണം, ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കൊടുക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഓരോ ദേവാലയവും വിശ്വാസം പ്രകടിപ്പിക്കാനുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ് ദേവാലയം. ദേവാലയം നമ്മൾ വേണ്ടത്ര ആദരവോടുകൂടി വേണം, നമ്മൾ ഓരോ ദേവാലയത്തെയും സമീപിക്കുവാൻ. നമ്മളപ്പോൾ ഈ ആഴ്ച പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി റിവൈസ് ചെയ്യാം. നമ്മൾ ബലികളെ പറ്റി പഠിച്ചു. ആ ഫോട്ടോയിൽ കാണുന്ന ഏത് ബലിയാണ്? കാർമൽ മലയിൽ ഏലിയാ പ്രവാചകൻ അർപ്പിച്ച ബലിയാണ്. ദൈവം പ്രസാദിച്ചു, ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബലിവസ്തു ദഹിപ്പിച്ചു. അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം കർത്താവിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ആ ബലി സഹായിച്ചു. ഇനി എത്ര തരം ബലികളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. പാവപരിഹാര ബലി, കൃതജ്ഞതാ ബലി, പ്രായശ്ചിത്ത ബലി. ഇസ്രായേൽക്കാർ എന്തിനു വേണ്ടിയാണ് ബലിയർപ്പിച്ചതെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ സാബത്തിനെ പറ്റി പഠിച്ചു. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചു. കർത്താവിൻ്റെ ദിവസം ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് ദിവസമാണെന്ന് നമ്മൾ പഠിച്ചു. ഏതാണ് ആ ദിവസം? ഞായറാഴ്ച. എന്തുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായി ആചരിക്കുന്നത്? നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസമായതിനാലാണ് ആ ദിവസം നമ്മൾ പരിശുദ്ധമായി ആചരിക്കുന്നത്. ഇനി എങ്ങനെയാണ് പരിശുദ്ധമായി കർത്താവിൻ്റെ ദിവസം ആചരിക്കേണ്ടതിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, കഴിയുന്നത്ര നന്മ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക, ഈശോയെ പറ്റിയും തിരുസഭയെ പറ്റിയും അറിയാൻ ശ്രമിക്കുക. അറിവിൻ്റെ ഭാഗമായി അതിനോടനുബന്ധിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, സൈറ്റുകൾ നിങ്ങൾ റെഫർ ചെയ്യുക, അതേപോലത്തെ ചാനൽസ് നമ്മൾ കാണുക. ഇനി നമ്മൾ അത് ശേഷം നമ്മൾ ജൂബിലി ആചരണത്തെ പറ്റി പഠിച്ചു. എന്തിനു വേണ്ടിയാണ് ജൂബിലി നമ്മൾ ആചരിക്കുന്നത്? ദൈവത്തിന് നന്ദി പറയുവാൻ വേണ്ടി. ഓരോ ജൂബിലി ആചരണവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റേതാണെന്നും രണ്ട്, മനുഷ്യരുടെ ഇടയിൽ സാഹോദര്യവും സ്നേഹവും നിലനിൽക്കണമെന്നുമാണ് ഓരോ ജൂബിലി ആചരണവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ദേവാലയങ്ങളെ പറ്റി പഠിച്ചു. നമ്മൾ എന്തിനാണ് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്നത് എന്നതിനെ പറ്റി പഠിച്ചു. ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനാണ് നാം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആഴ്ച പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് സാർ വിശ്വസിക്കുന്നു. മനസ്സിലായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് സാർ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആക്ടിവിറ്റിയും ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരാഴ്ച നേർന്നുകൊണ്ട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാർ നിർത്തുന്നു. യീശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യീശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ?
കഴിഞ്ഞ ക്ലാസ്സിലെ ആക്ടിവിറ്റി ഒക്കെ ചെയ്തോ? തോമസ് ലീയോട് സംസാരിച്ചോ? എന്നിട്ട് തോമസ് ലീ എന്താ നിങ്ങൾക്ക് ഉത്തരം നൽകിയത്? ആ, എല്ലാവരും നന്നായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ച കൊച്ചു മിഷണറിമാരായിട്ട് വീട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ? ആ, നിങ്ങളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും നന്നായിട്ട് ഈശോയുടെ സ്നേഹത്തോട് ചേർന്ന് നിന്ന് ഓരോ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെന്ന്. എല്ലാവർക്കും പ്രത്യേകം കൺഗ്രാജുലേഷൻസ്. ഇനിയും എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചു തോമസ് ലീഹായെ കുറിച്ച്. തോമസ് ലീഹ നമ്മുടെ ഭാരതത്തിൽ വന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു തോമസ് ലീഹയുടെ ആപ്തവാക്യം എന്നത് നമ്മൾ കണ്ടു. എന്തായിരുന്നു? ആ, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. എങ്ങനെയാണ് ഈ ആപ്തവാക്യം അനുസരിച്ച് തോമസ് ലീഹ ജീവിച്ചത് എന്നും മരിച്ചത് എന്നും നമ്മൾ കണ്ടു അല്ലേ. പിന്നെ എന്താ നമ്മൾ കണ്ടത്? വിശ്വാസത്തിൻ്റെ പിതാവായ തോമസ് ലീഹ എങ്ങനെയാണ് കൊച്ചു മിഷണറിമാരാകാൻ നമ്മളെയും ആഹ്വാനം ചെയ്യുന്നത് എന്നും നമ്മൾ കണ്ടു. അതനുസരിച്ച് കഴിഞ്ഞ ഒരു ആഴ്ചക്കാലം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നല്ല മിഷണറിമാരായിട്ട് ജീവിച്ചു എന്നും നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷത്തോടു കൂടി നന്ദി പറയുന്നു കേട്ടോ. ഇന്ന് ഈ ആഴ്ച നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? ആ, നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് മിശിഹ അനുഭവം. രണ്ടാമത്തെയാണ് എന്താണ്? ഈശോ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാരോട് ആദ്യമായിട്ട് പറഞ്ഞത് എന്ത് കാര്യമാണ്? സമാധാനം. ഇതാണ് നമുക്ക് രണ്ടാമത് കാണേണ്ട കാര്യം. ഈശോയുടെ ശിഷ്യന്മാർ പലരും ഈശോയെ അനുഭവിച്ചവരായിരുന്നു. എങ്ങനെയാണ് അവർ ഈശോയെ അനുഭവിച്ചത്? ഈശോയുടെ കൂടെ നടന്ന്, ഈശോയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട്, ഈശോയോടൊപ്പം സംസാരിച്ച്, ഈശോയോടൊപ്പം ഉണ്ട് ഉറങ്ങി ഒക്കെയാണ് ഈശോയുടെ സ്നേഹം അവർ അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സാധിച്ചു? മരണത്തിന് മുൻപിൽ പോലും ഭയമില്ലാതെ നിൽക്കുവാനായിട്ട് അവർക്ക് എല്ലാവർക്കും സാധിച്ചു. ഈശോയുടെ ശിഷ്യന്മാരെ എല്ലാവരും രക്തസാക്ഷികളായിട്ട് മരിച്ചവരാണ്. യോഹന്നാൻ സ്ലീഹയ്ക്ക് രക്തസാക്ഷിത്വം കിട്ടി എങ്കിലും മരണം അടഞ്ഞത് വയസ്സായതിന് ശേഷമാണ്. സ്ലീഹായും അതിൽ നിന്നും വിഭിന്നനല്ല. ഇവർക്കൊക്കെ ഇതിന് പ്രചോദനമായി തീർന്നത് എന്താണ്? അവർക്ക് ലഭിച്ച മിശിഹ അനുഭവമാണ്. കൊച്ചുകൂട്ടുകാരെ, നിങ്ങൾക്കറിയോ നമ്മുടെ പാഠത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ആ, ഈശോയെ അനുഭവിച്ചറിഞ്ഞ ജനം. അപ്പോൾ ഈശോയെ അനുഭവിച്ചറിഞ്ഞ ഒത്തിരിയേറെ ജനങ്ങളുണ്ടല്ലേ. നമുക്ക് സുവിശേഷത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ അതാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സുവിശേഷകനായ വിശുദ്ധ യോഹന്നാനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ അദ്ദേഹം തന്നെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഈശോ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ ഞാനാണ് എന്ന്. സ്ലീഹയ്ക്ക് ഇങ്ങനെ അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിച്ചെന്താണ്? അദ്ദേഹത്തിന് ലഭിച്ച ദൈവാനുഭവമാണ്. ഈ സ്ലീഹയുടെ ശിഷ്യന്മാർ സ്ലീഹയുടെ മരണത്തോടടുത്ത അവസാന നാളുകളിൽ വന്ന് സ്ലീഹയോട് ചോദിക്കുന്നുണ്ട്, ഗുരുവേ ഞങ്ങൾക്ക് തരാനുള്ള അവസാനത്തെ ഉപദേശം എന്താണെന്ന്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയോ? സ്നേഹം, 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 ദൈവസ്നേഹം. കാരണം സ്ലീഹയ്ക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. സ്ലീഹയ്ക്ക് ആകെ പറയാനുണ്ടായത് ഈശോ സ്നേഹമാണ്, ഈ സ്നേഹത്തിൻ്റെ അനുഭവത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ് പറയാതെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇനിയും സുവിശേഷത്തിലുണ്ട് ഈശോയുടെ സ്നേഹം അനുഭവിച്ച് ജീവിച്ച ഒത്തിരിയേറെ വ്യക്തികൾ. പാപിനിയായ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ, ആ സ്ത്രീയെ കൊല്ലാനായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ കല്ലുകളുമായിട്ട് വന്നു നിൽക്കുകയായിരുന്നു. പക്ഷേ ഈശോയുടെ കാൽപാദത്തിങ്കൽ അഭയം തേടിയ അവൾ മരണമാണ് തനിക്ക് ലഭിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്നപ്പോഴും ഈശോ അവളുടെ മേൽ കരുണ കാണിച്ചുകൊണ്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ആ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന്. ഈശോ അല്പം കഴിഞ്ഞ് കണ്ണുയർത്തി നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. കാരണം അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും പാപികളാണ് എന്ന് ഈശോയ്ക്കും അറിയാം, മറ്റെല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ അവിടെ ഈശോയുടെ കാൽപാദത്തിങ്കിലിരുന്ന ആ സ്ത്രീ വിചാരിച്ചു, എല്ലാവരും പോയി കഴിയുമ്പോൾ ഇനി ഈശോ എന്നെ വിധിക്കുമായിരിക്കും എന്ന്. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് കൂട്ടുകാരെ? ഈശോ അവളുടെ മുഖത്ത് നോക്കിയോണ്ട് പറഞ്ഞു, സ്ത്രീയെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. അതെ, ആ നിമിഷം അവൾ ഈശോയുടെ കരുണാദരമായ സ്നേഹം അനുഭവിച്ചു, അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹാനുഭവത്തിലേക്ക് അവൾ കടന്നു വന്നു. ഇനിയും നമുക്കറിയാം ബൈബിളിൽ കാണുന്ന ഒരു കുഞ്ഞു കഥ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് കേട്ടോ. എന്താണ്? കാണാതെ പോയ ആടിൻ്റെ കഥ. ഇടയൻ്റെ 100 ആടുകളുമായിട്ട് ഇടയൻ പോവുകയായിരുന്നു.
അതിലൊരു വികൃതിയായ കുഞ്ഞാട് ഓടിക്കളിച്ച് നമ്മളെപ്പോലെ തുള്ളി ചാടി 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 എവിടേക്ക് പോയി? കൂട്ടം പിരിഞ്ഞ് ദൂരേക്ക് അങ്ങോട്ട് പോയി. കുഞ്ഞാട് വിചാരിച്ചു കൂട്ടം തെറ്റിപ്പോയപ്പോൾ ഇനി തനിക്ക് ഒരിക്കലും തൻ്റെ കൂട്ടുകാരുടെ കൂടെ ചേരാൻ പറ്റുകയില്ല എന്ന്. ഏതെങ്കിലും വന്യമൃഗങ്ങൾ വന്ന് തന്നെ തിന്നും, തൻ്റെ കഥ ഇതോടെ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. എന്നാൽ എന്താ സംഭവിച്ചത്? ഇടയൻ മറ്റ് 99 മാറ്റി നിർത്തിക്കൊണ്ട് ഈ കുഞ്ഞാടിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഇടയനെ കണ്ടപ്പോൾ കുഞ്ഞാടിന് ഇത്തിരി പേടിയൊക്കെ തോന്നി കേട്ടോ. കാരണം ഇടയൻ തന്നെ വഴക്ക് പറയുമോ എന്ന് അവൾക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇടയൻ എന്ത് ചെയ്തു? അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തിട്ട് അവളുടെ ദേഹത്തെ പൊടികളെല്ലാം തട്ടിക്കളഞ്ഞ് അഴുക്കെല്ലാം തൂത്തുകളഞ്ഞുകൊണ്ട് അവളെ തോളിലേറ്റി സന്തോഷത്തോടെ പോയി. കൂട്ടുകാരെ, ഒന്ന് ഓർത്തു നോക്കിയേ, ഈ കുഞ്ഞാടിന് നമ്മളെപ്പോലെ സംസാരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്തുമാത്രം ഇടയനെക്കുറിച്ച് അവൾ പറയുമായിരുന്നു. ഇടയൻ തന്നോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ച്, മരണം വിധിക്കപ്പെട്ട തനിക്ക് ഇടയൻ നൽകിയ ഈ കാരുണ്യത്തെക്കുറിച്ച് എന്തുമാത്രം അവൾ വാ തോരാതെ സംസാരിക്കുമായിരുന്നു. ഇനിയും ഉണ്ടട്ടോ ബൈബിളിൽ ഈശോയുടെ സ്നേഹം അടുത്തനുഭവിച്ചറിഞ്ഞ ഒത്തിരിയേറെ വ്യക്തികൾ. ജൈറോസിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ജൈറോസിൻ്റെ കുഞ്ഞുമകള് മരിക്കാറായി കിടക്കുന്ന സമയത്താണ് ജൈറോസ് ഈശോയുടെ കാരുണ്യം യാചിച്ചുകൊണ്ട് ഈശോയുടെ അടുത്ത് വന്നത്. ഈശോയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ജൈറോസിൻ്റെ ഭൃത്യന്മാരിൽ ഒരാൾ വന്ന് ഈശോയോട് പറഞ്ഞു, ജൈറോസിൻ്റെ കുഞ്ഞുമകള് മരിച്ചുപോയി, ഇനി ഗുരു അങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന്. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി നിന്ന ജൈറോസിനെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന്. ഈശോ അവിടേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ കുഞ്ഞുമകളെ കൈക്ക് പിടിച്ച് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നോക്കിക്കേ, ആ കുടുംബവും അവിടെ നിന്നിരുന്ന എല്ലാവരും ഈശോയുടെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അവർക്കും എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു അത്. ഇതുപോലെ ഒത്തിരിയേറെ വ്യക്തികളെ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ഇനി ഓരോരുത്തരുടെയും കഥ സിസ്റ്റർ എടുത്തെടുത്ത് പറയുന്നില്ല. ആരൊക്കെയാണ്? നല്ല കള്ളൻ, പിന്നെയോ കുഷ്ഠരോഗികൾ, അന്ധര്, ഈശോയുടെ അത്ഭുത പ്രവൃത്തികളൊക്കെ സ്വീകരിച്ചവർ, ഇങ്ങനെ ഒത്തിരിയേറെ വ്യക്തികളെ ഈശോയുടെ സ്നേഹാനുഭവം സ്വീകരിച്ച വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സിസ്റ്റിന് മുമ്പിലിരിക്കുന്ന കൂട്ടുകാരൊക്കെ ചിന്തിക്കുന്നുണ്ടാകും, ഈശോയുടെ കാലത്ത് ജീവിച്ചിരുന്നവർക്കല്ലേ ഇങ്ങനത്തെ ഈശോ അനുഭവമൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളൂ എന്ന്. അല്ല കൂട്ടുകാരെ, ഇന്നും ഈശോയുടെ ഈ സ്നേഹം നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾ കേട്ടിട്ടില്ലേ കുട്ടികളുടെ മധ്യസ്ഥരായ രണ്ട് വിശുദ്ധരെക്കുറിച്ച്? ആരൊക്കെയാണ്? വിശുദ്ധ മരിയ ഗൊരേത്തി, വിശുദ്ധ ഡൊമിനിക് സാവിയോ. മരിയ ഗൊരേത്തി എന്ന് പറഞ്ഞ കുട്ടി വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജീവിച്ചവളാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോവുക അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവളുടെ അമ്മയാണ് അവൾക്ക് വേണ്ട വിദ്യാഭ്യാസമൊക്കെ നൽകിയത്, ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതും. ഒരു ദിവസം പുറത്ത് വെള്ളമെടുക്കാൻ പോയ മരിയ ഗൊരേത്തി കരഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കടന്നു വന്ന് ഈശോയുടെ രൂപത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട അവളുടെ അമ്മയായ അസൂന്ത കടന്നു വന്നുകൊണ്ട് മകളോട് ചോദിച്ചു, മോളെ എന്തു പറ്റി, നിനക്കെന്താ വെള്ളമെടുക്കാൻ സാധിച്ചില്ലേ എന്ന്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, അവിടെ കൂടി നിൽക്കുന്ന ചേച്ചിമാരെല്ലാവരും ഈശോയെ കുറ്റം പറയുകയും പരസ്പരം വഴക്ക് കൂടുകയും ചെയ്യാണ്. അത് കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നിട്ടാണ് ഞാൻ തിരികെ വന്നതെന്ന്. ഒന്ന് നോക്കിയും കൂട്ടുകാരെ, ഈ കുഞ്ഞു മകള് ഈശോയുടെ സ്നേഹം അനുഭവിച്ചപ്പോൾ മറ്റുള്ളവർ പോലും ഈശോയെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോഴും അവർ പരസ്പരം കലഹിക്കുന്നത് കണ്ടപ്പോഴും അവളുടെ കുഞ്ഞു ഹൃദയം വേദനിച്ചു. ഇവളുടെ ഈ സ്നേഹാനുഭവമാണ് 14 14 കുത്തുകളേറ്റ് മരണം വരിക്കേണ്ടി വന്നപ്പോഴും ഞാൻ ഒരു കുഞ്ഞു പാപം പോലും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിൻ്റെ ധീര രക്തസാക്ഷി ആകുവാൻ ഇവളെ പ്രേരിപ്പിച്ചത്. വീണ്ടും നമ്മുടെ കുഞ്ഞു ഡൊമിനിക് സാവിയോയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ, പഠിക്കാൻ വളരെ മിടുക്കനായിരുന്ന കുഞ്ഞു ഡൊമിനിക് സാവിയോ കൂട്ടുകാർക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഒരു ദിവസം കൂട്ടുകാരുമൊത്ത് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞു ഡൊമിനിക്കിനോടും അവൻ്റെ കൂട്ടുകാരോടും ടീച്ചർ വന്ന് ചോദിച്ചു, ഈ നിമിഷം നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയായിരിക്കും? കൂട്ടുകാർക്ക് ഒത്തിരിയേറെ ഉത്തരങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉടനെ എൻ്റെ വീട്ടിൽ പോകും, മറ്റൊരാൾ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോകും, ഞാൻ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ നമ്മുടെ കുഞ്ഞു ഡൊമിനിക് അവിടെ കളിച്ചുകൊണ്ടിരുന്നു. ടീച്ചർ വിചാരിച്ചു ഞാൻ ചോദിച്ചത് ഡൊമിനിക്ക് കേട്ടിട്ടില്ലായിരിക്കുമെന്ന്. ടീച്ചർ തൻ്റെ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചു, ഡൊമിനിക്കേ, ഈ സമയം നീ മരിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? ഡൊമിനിക്ക് ഉടനെ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, ഞാൻ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ടീച്ചറിന് ആകെ അത്ഭുതമായി, എന്താണ് ഈ കുട്ടി ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അവൻ അതിന് മറുപടി കൊടുത്തു, ഞാൻ കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും പഠിക്കുമ്പോഴും
എൻ്റെ ഈശോയോട് ചേർന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നിമിഷം മരിക്കാൻ പോലും എനിക്ക് പേടിയില്ല എന്ന്. കാരണം കുഞ്ഞ് ഡൊമിനിക്കിന് അറിയാമായിരുന്നു താൻ ചിരിക്കുമ്പോഴും കളിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഈശോയുടെ കൂടെയാണെന്ന്. ഒന്ന് നോക്കിക്കേ, എപ്പോഴും ദൈവസ്നേഹം അനുഭവിച്ച് ആ സ്നേഹത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു ഡൊമിനിക് സാവിയോ. ഇപ്പോൾ സിസ്റ്റിന് മുന്നിലിരിക്കുന്ന കുഞ്ഞു കൂട്ടുകാരെ ചിന്തിക്കുന്നുണ്ടാകും, ഈ കഴിഞ്ഞുപോയ വിശുദ്ധർക്കൊക്കെയല്ലേ ഇതൊക്കെ സാധിക്കുക, ഇന്നിൻ്റെ യുഗത്തിൽ അല്ലെങ്കിൽ ഈ സൈബർ യുഗത്തിൽ ഇതൊക്കെ സാധിക്കുമോ എന്ന്. പറ്റും. ഇതിന് തെളിവാണ് 13 ഒക്ടോബർ നമ്മുടെ പാപ്പ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയ കാർലോ അക്യൂറ്റസ്. ഈ വാഴ്ത്തപ്പെട്ട വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ, നമ്മുടെയൊക്കെ പ്രായമുള്ള, നിങ്ങളുടെയൊക്കെ പ്രായമുള്ള ഒരു കൊച്ചു ബാലനായിരുന്നു അവൻ. 7 വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ച അന്ന് മുതൽ ഓരോ നിമിഷവും ഈശോയെ സ്വീകരിക്കുന്ന ഓരോ സന്ദർഭത്തിലും ഈശോയുടെ സ്നേഹത്തിലേക്ക് പടിപടിയായിട്ട് വളരുവാനായിട്ട് അവൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. 11 വയസ്സിൽ അവൻ ഈശോയുടെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു ശേഖരണം തുടങ്ങി. ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും എല്ലാ കാര്യങ്ങളും അവൻ ശേഖരിച്ച് അതിൻ്റെ ഒരു ലൈബ്രറി തന്നെ ഉണ്ടാക്കി. ഇത് പലരെയും കാണിച്ച് ദിവ്യകാരുണ്യ സ്നേഹത്തിലേക്ക് അവരെ ആനയിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതുപോലെ ഒരു പ്രശസ്തനായി ജീവിച്ച വ്യക്തിയാണ് കാർലോ അക്യൂറ്റസ് എന്ന്. അല്ല, ഇതൊക്കെ നടക്കുമ്പോഴും ക്യാൻസർ എന്ന മാരകമായ രോഗത്തിന് അടിമയായിരുന്നു അവൻ. കാർലോ പറയുന്നുണ്ട്, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു കാരണം ഈശോ എന്നെ സ്നേഹിക്കുന്നു, നമ്മുടെ ചങ്കിൽ ഈശോ ഉണ്ട് എന്ന്. രോഗത്തിൻ്റെ ഓരോ വേദനകളും അവൻ തിരുസഭയ്ക്കും മാർപ്പാപ്പയ്ക്കും വേണ്ടിയിട്ട് കാഴ്ചവെച്ച് സമർപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാ വേദനകളും സഹിക്കുമ്പോഴും എപ്പോഴും മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. തന്നെ കാണാൻ വരുന്നവർക്കും തൻ്റെ കൂട്ടുകാർക്കും ദൈവസ്നേഹത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ അവന് പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. ഈ വിശുദ്ധനെപ്പോലെ നമുക്കും ദൈവസ്നേഹത്തിൻ്റെ ഈരടികൾ പാടിക്കൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ ഓരോരോ മാതൃകകളായിട്ട് മാറാം. 10 ഒക്ടോബർ കാർലോ അക്യൂറ്റസിനെ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തിയത്. വിശുദ്ധ കുർബാനയിൽ പലപ്പോഴും വൈദികനും ശുശ്രൂഷയൊക്കെ സമാധാനം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? നമുക്ക് സമാധാനമില്ലാത്തത് കൊണ്ടാണോ? അല്ല, സമാധാനം എന്ന് പറയുന്നത് ഈശോയാണ്. ഈ ഈശോയെ, നമ്മുടെ ഹൃദയത്തിലുള്ള ഈശോയെ ആശംസിക്കുന്നതാണ്. ഈ സമാധാനം മറ്റുള്ളവർക്ക് ആയിത്തീരേണ്ടവരാണ് നാം ഓരോരുത്തരും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, മറ്റു വ്യക്തികൾക്ക് ഈശോയെ പ്രദാനം ചെയ്യേണ്ടവരാണ് നമ്മളെല്ലാവരും. എങ്ങനെയാണ് ഈശോയെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? നമ്മുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ നമുക്ക് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കുഞ്ഞുമക്കളെ, അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു? വിശുദ്ധ തോമാസ് ലീഹായെക്കുറിച്ച് കണ്ടു, തോമാസ് ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനം കണ്ടു. അതെന്തായിരുന്നു? ആ, ഒന്നുകൂടി പറഞ്ഞേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോയോടുള്ള സ്നേഹത്താൽ ഭാരത മണ്ണിലേക്ക് വന്ന തോമാസ് ലീഹായെ നമ്മൾ കണ്ടു. പിന്നെന്താണ് നമ്മൾ കണ്ടത്? ആ, നമുക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് മരിച്ച ഒരു തോമാസ് ലീഹായെയും കൊച്ചു മിഷനെ അനുഭവത്തിലേക്ക് നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്ന തോമാസ് ലീഹയെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? മിശിഹ അനുഭവം. ബൈബിളിലെ സുവിശേഷങ്ങളിലെ മിശിഹ അനുഭവത്തിലെത്തിയ ധാരാളം വ്യക്തികളെ നമ്മൾ കണ്ടു. മിശിഹ അനുഭവത്തിലൂടെ കടന്നുപോയ ഒത്തിരിയേറെ വിശുദ്ധരെ കണ്ടു. പിന്നെ ഈ സൈബർ യുഗത്തിലെ വാഴ്ത്തപ്പെട്ടവനായ കാർലോ അക്യൂറ്റസിനെ കണ്ടു. ഈ മിശിഹ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമാധാനമാകുവാൻ, മറ്റുള്ളവരിലേക്ക് യേശുവിനെ പ്രദാനം ചെയ്യാനാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിളി എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇതനുസരിച്ച് ജീവിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നൽകുന്നു. ഇനിയും നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി നൽകുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ കുർബാന പുസ്തകം ഇല്ലേ? ഈ കുർബാന പുസ്തകം ഒന്നെടുത്തിട്ട് അതിൽ സമാധാനം എന്ന വാക്കുകളൊന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് പെൻസിൽ കൊണ്ട് അതിനടിയിലെല്ലാം അടിവര ഇട്ട് കൊണ്ട് എത്ര എണ്ണം ഉണ്ട് എന്നൊന്ന് എണ്ണി നോക്കുക കേട്ടോ. ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്ന വചനം ഏതാണ്? യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 54:10. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.